എല്ലാവർക്കും നമസ്കാരം ഭാരതീയ വീക്ഷണത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന തത്വചിന്തയാണ് അദ്വൈത ദർശനം അദ്വൈത ഫിലോസഫി എന്ന് പറയാം അപ്പോൾ അദ്വൈത ഫിലോസഫിക്ക് അപ്പുറത്ത് ഒരു ഫിലോസഫിയും ലോകത്തുണ്ടായിട്ടില്ല കാരണം ഇവിടെ രണ്ടുതരം അറിവുകളെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് പദാർത്ഥ ജ്ഞാനം എന്നാണ് വേറൊന്ന് ആത്മജ്ഞാനമാണ് പദാർത്ഥജ്ഞാനവും ആത്മജ്ഞാനവും ഒക്കെ ഒരുമിക്കുന്ന ഒരിടമാണ് അദ്വൈതദർശനം അദ്വൈത ദർശനത്തിലൂടെ മാറ്ററും സ്പിരിറ്റും ഒക്കെ ഒന്നായിട്ട് നമ്മൾ കാണുന്ന അവസ്ഥയിലാണ് കാണപ്പെടുന്ന ജഗത്തും കാണുന്ന ഞാനുമൊക്കെ ഏകമാണെന്നുള്ള ബോധ്യത്തിലെത്തുകയാണ് അതായത് ജീവാത്മാ പരമാത്മാഐക്യത്തിലെത്തുകയാണ് ജീവപരോരൈക്യം അപ്പോൾ യോദ്ധമെന്ന് അറിഞ്ഞാൽ ഇനിയൊന്നും അറിയണ്ട എന്ന അറിവിലെത്തുകയാണ് ഈ അറിവിൽ എത്തിക്കഴിഞ്ഞാൽ ജീവാത്മാ പരമാത്മാ ലയത്തിലൂടെ അതിനപ്പുറത്ത് ഇനിയൊരു അറിവില്ല അങ്ങനെ പൂർണ്ണമായ അറിവിലേക്ക് നമ്മളെ സജ്ജമാക്കുന്ന ചിന്തയാണ് അദ്വൈതചിന്ത അപ്പോൾ ഈ അറിവിൽ എത്തപ്പെടാൻ എന്താണ് തടസ്സം നമ്മളൊരു തെറ്റിദ്ധാരണ മാറുക മാത്രമാണ് ചെയ്യുന്നത് നമ്മുടെ തെറ്റിദ്ധാരണ നമ്മൾ ഓരോരുത്തരും ദേഹമാണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഒരു ദേഹാഭിമാനത്തിലാണ് നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ദേഹാഭിമാനത്തിൽ പുലരുകയും ജന്മഭരണചക്രങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുകയാണ് നമ്മൾ ദേഹാഭിമാനമല്ല സത്യം ആത്മാഭിമാനമാണ് നമുക്ക് വേണ്ടത് ആത്മബോധമാണ് വേണ്ടത് അത് സച്ചിദാനന്ദ സ്വരൂപനായ ആത്മാവാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള അറിവിലാണ് എത്തേണ്ടത് ആ അറിവിലെത്തുന്നതിന് തടസ്സം ദേഹാഭിമാനമാണ് ദേഹാഭിമാനം ഉണ്ടായി വന്നിരിക്കുന്നത് കർമ്മങ്ങളിൽ നിന്നാണ് കൂടി ചെയ്യപ്പെടുന്ന കർമ്മങ്ങളാണ് നമ്മളിൽ മുദ്രകളുണ്ടാക്കുകയും ആ മുദ്രകളും പേറിക്കൊണ്ട് നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് അപ്പോൾ ഈ സകാമകർമ്മത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് നിഷ്കാമകർമ്മമാണ് നിഷ്കാമകർമ്മത്തിലുള്ള ചിത്തശുദ്ധി നേടാനും ഗുരുകൃപയാലും ദൈവകൃപയാലും ആത്മാനുസന്ധാനത്തിലൂടെ മുമ്പോട്ട് പോയി ആത്മസാക്ഷാത്കാരത്തിൽ എത്തുമ്പോൾ നമ്മൾ സർവതന്ത്ര സ്വതന്ത്രനായി മാറുകയാണ് അപ്പം അതിലേക്കുള്ള വഴിയാണ് നിഷ്കാമകർമ്മം നിഷ്കാമകർമ്മത്തിലൂടെ ചിത്രശുദ്ധി നേടാൻ കഴിയുക അതിലൂടെ തത്വവിചാരം ചെയ്ത് വസ്തു വിവേകത്തിലൂടെ അല്ലെങ്കിൽ ആത്മവിചാരത്തിലൂടെ ആത്മബോധത്തിലെത്താൻ കഴിയുമ്പോൾ നമ്മൾ സർവതന്ത്ര സ്വതന്ത്രനായി മാറുകയാണ് അവിടെയാണ് ജീവാത്മാ പരമാത്മാ ഐക്യത്തിലെത്തുന്നത് അപ്പോൾ ജീവാത്മാവിനെ കടലിലെ ഒരു തിരയായി കാണാമെങ്കിൽ പരമാത്മാവിനെ കടലായി കാണാം ഈ തിരയിലും ജലമാണ് കടലിലും ജലമാണ് അപ്പോൾ തിരയിലെ ജലത്തെ നമുക്ക് വാസനകളായി കാണാം ഓരോ ജീവാത്മാവിനും വാസനകളുണ്ട് ഈ വാസനകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കടലിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഈ വാസനകൾ പൂർണ്ണമായും ക്ഷയിക്കുമ്പോൾ നമ്മൾ പരമാത്മലയത്തിലെത്തുകയാണ് അല്ലെങ്കിൽ തിര കടലിലേകീഭവിക്കുമ്പോൾ പിന്നെ തിരയില്ല കടൽ മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയാണ് അതുപോലെ ജീവപരോരൈക്യത്തിലൂടെ ജീവാത്മാവില്ല പരമാത്മാവ് മാത്രമേ ഉള്ളൂ എന്ന അവബോധത്തിലെത്തുകയാണ് ആ അവബോധത്തിലെത്തുമ്പോൾ നമ്മൾ സർവതന്ത്ര സ്വതന്ത്രനായി മാറുകയാണ് അപ്പോൾ ജന്മോദേ ജന്മോദ്ദേശത്തിൽ നമ്മൾ എത്തിച്ചേരുകയാണ് ജന്മണ്ഠ ചക്രങ്ങളെ അതിജീവിക്കുകയാണ് ഈ ഒരു അവസ്ഥയിലെത്താനുള്ള കരുത്താണ് അദ്വൈത ദർശനം നമുക്ക് തരുന്നത് അദ്വൈത ദർശനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദർശനം അല്ലെങ്കിൽ വേദാന്തം എന്ന് പറയാം വേദാന്തത്തിനപ്പുറത്ത് ഒരു ഫിലോസഫി ഇല്ല അങ്ങനെ അതിനപ്പുറത്ത് ഒരു ദർശനമില്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നാസ്തികനപ്പുറമാണ് ആസ്തികനെന്ന് അവിടെ മനസ്സിലാക്കാം നാസ്തികൻ പരമാവധി എത്തുന്നത് സാർവദന മാറ്റമുണ്ട് എന്ന ബോധത്തിലാണ് എന്നാൽ മാറ്റമില്ലാത്തത് ഒന്നുണ്ട് അതിന് എത്തിച്ചേരുക എന്നുള്ളതാണ് ആസ്തികനിലൂടെ സംഭവിക്കുന്നത് ഇപ്പം മാറ്റമില്ലാത്തതായിട്ട് ആത്മാവ് മാത്രമേ ഉള്ളൂ ബോധം മാത്രമേ ഉള്ളൂ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന അറിവിൽ എത്തി ആ അറിവിൽ അമർന്ന അതായിരിക്കുമ്പോഴാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മം തന്നെയാണ് തത്വമസി നീ അതാകുന്നു എന്നൊക്കെയുള്ള ബോധ്യത്തിലെത്തുന്നത് സർവ്വംഖലിതം ബ്രഹ്മ സമസ്തവും ബ്രഹ്മം തന്നെ എന്ന ബോധ്യത്തിലെത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരം ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് നമ്മൾ ഒരുക്കാൻ കഴിയണം അതിനായിട്ടുള്ള ദൈവകൃപക്കായും ഗുരു പ്രാർത്ഥിക്കാം എൻ്റെ വാക്കോത്സവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം